സ്വാമിജി ആത്മീയ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരൻ നമ്മളെ സഹായിക്കേണ്ടതല്ലേ? പക്ഷെ കൂടുതലും പരീക്ഷണങ്ങളാണ്. എത്ര ശ്രമിച്ചിട്ടും തോറ്റുപോകുന്നു. എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഈശ്വരൻ സഹായിക്കും. ഈശ്വരന് അങ്ങനെ ഒരു കക്ഷിഭേദമോ പാർട്ടി ഭേദമോ അല്ലെങ്കിൽ ലിംഗഭേദമോ സ്ഥാനഭേദമോ ഒന്നുമില്ല. അതായത് ചില പാർട്ടിക്കാരെ ഈശ്വരൻ സഹായിക്കും, മറ്റു പാർട്ടിക്കാരെ സഹായിക്കില്ല എന്നൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭേദങ്ങളാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സൂര്യനെ പോലെയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രകാശം കൊടുക്കും. എല്ലാവരും ആ പ്രകാശത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പശുപക്ഷികളും അത് ചെടികളും മരങ്ങളും മനുഷ്യരും എല്ലാവരും. അതുപോലെയാണ് ഈശ്വരൻ. ഈശ്വരൻ എപ്പോഴും സമഭാവത്തിലാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ വ്യത്യാസം കാണാം. എല്ലാ സ്ഥലത്തിലും നമ്മൾ ഭേദങ്ങളും വർഗീകരണവും ഒക്കെ ചെയ്യാം. കുറഞ്ഞ പക്ഷം ഈശ്വരന്റെ കാര്യത്തിലെങ്കിലും വർഗീകരണം ചെയ്യരുത്. കാരണം ഈശ്വരനെങ്കിലും സമമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. പിന്നെ ഈ ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനോട് അടുക്കുന്നവർക്ക്, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് സഹായം കൂടുതൽ കിട്ടണം എന്ന ആഗ്രഹം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ ആഗ്രഹിക്കാനേ പാടില്ല. ഞാനൊരു ആധ്യാത്മിക ജീവിയാണ്. ഞാൻ ദിവസവും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസവും ഞാൻ ഈശ്വരനെ പൂജിക്കുന്നുണ്ട്. പഴം വെച്ച് നിവേദിക്കുന്നുണ്ട്. എത്ര പൈസയാണ് ഞാൻ ഈശ്വരന് വേണ്ടി ദിവസവും ചെലവാക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ എന്നോടൊരു പ്രത്യേക പ്രതിപത്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയായിട്ടുള്ള ഭക്തിയല്ല, ശരിയായിട്ടുള്ള ആധ്യാത്മികതയല്ല. അങ്ങനെയുള്ള ആഗ്രഹം നിങ്ങൾ വെടിഞ്ഞു നോക്കുക. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഉള്ള സംഭവിച്ചെന്താണ്? നമ്മളെല്ലാവരെയും സഹായിക്കുമ്പോൾ അവരിൽ നിന്നൊരു ഒരു പ്രതികരണം അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈശ്വരന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു എന്നാണ്. ഈ ഇപ്പൊ രാവിലെ പഴം വെച്ച് നേദിച്ചില്ലെങ്കിൽ ഈശ്വരൻ വിശന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് പഴം വെച്ച് നേദിക്കണം. നമ്മളെ പഴം കൊണ്ടാണല്ലോ ഈശ്വരൻ ജീവിക്കുന്നത്. അപ്പൊ എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈശ്വരൻ ചിലതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരണം എന്നാണ് നമ്മുടെ ഭാവം. അതായത് ഈ സാധാരണ വ്യവഹാരത്തിൽ തോന്നുന്ന കൊടുക്കൽ വാങ്ങലുകൾ അത് ഈശ്വരനോട് നടക്കില്ല. കാരണം എന്ന് വെച്ചാല് ഈശ്വരനോട് നമ്മൾ ഏത് ഭാവത്തിലാണ് കൊടുക്കുന്നത്, ഏത് ശുദ്ധതയോടുകൂടിയാണ് കൊടുക്കുന്നത്, അതിന്റെ ഫലം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കും. അതിന് ശങ്കരാചാര്യ സ്വാമിജികള് ഗീതാഭാഷ്യത്തിൽ ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇതേ ചോദ്യം ഇപ്പോ താങ്കൾ ഉന്നയിച്ച ഇതേ ചോദ്യം ഗീതാഭാഷ്യത്തിലെ ഒരു ചോദ്യകർത്താവ് ശങ്കരാചാര്യ സ്വാമിജികളോട് ചോദിക്കുന്നത് പോലെയുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത്, അതായത് ഈശ്വരൻ പറയുന്നു, ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭക്തി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഞാൻ മായയിൽ നിന്ന് രക്ഷിക്കും, അവരെയൊക്കെ ഞാൻ അവർക്കൊക്കെ മോക്ഷം കൊടുക്കും, മോക്ഷം ഇഷ്യാമി എന്നൊക്കെ പറഞ്ഞു, എന്നാ മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. മറ്റുള്ളവരെയൊക്കെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു, ക്ഷിപാം യജസ്ത്രം അശുഭാൻ ആസുരീഷേവ യോനിഷു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ഭേദം ഭഗവാൻ കാണിക്കുന്നുണ്ട്. ഭക്തന്മാരോട് അധിക സ്നേഹവും അല്ലാത്തവരോടൊരു വിരോധവും പോലെ. അതെങ്ങനെ ശരിയാവും എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോ ശങ്കരാചാര്യ സ്വാമിജികൾ പറയുന്നു, നോക്കൂ, അതൊരിക്കലും ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി എന്നാ പറഞ്ഞു. നോക്കൂ അർജുന, ഞാൻ എല്ലാവർക്കും എല്ലാവരുടെയും സുഹൃത്താണ്. എനിക്ക് അങ്ങനെ സുഹൃത്ത് ദുഷ്കൃത്ത് അല്ലെങ്കിൽ മിത്രമെന്നും അമിത്രമെന്നും ഒന്നും എനിക്കില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് അടുക്കുന്നവർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു. അത് അവരുടെ തന്നെ കാര്യം കൊണ്ടാണ്, അവരുടെ തന്നെ കർമ്മം കൊണ്ടാണ്. അവരെന്നോട് അടുക്കുന്നു, അപ്പൊ അവർക്ക് കൂടുതൽ സുഖം ഉണ്ടാകുന്നു. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ അവിടെ പറഞ്ഞ ഉദാഹരണം, അതായത് തണുപ്പുണ്ട് എന്ന് വെക്കുക, തണുപ്പ് കാലമാണ്. ഇപ്പൊ തണുപ്പ് കാലത്ത് തീ കത്തിക്കും. ഇപ്പൊ തീയുടെ അടുത്തേക്ക് നമ്മൾ പോയാൽ, തീ എന്ന് പറയുന്നത് ചൂടാണ്, അത് അതിന്റെ സ്വഭാവമാണ് തീ ചൂടായിരിക്കുക എന്നുള്ളത്. അപ്പൊ എത്ര നമ്മൾ അടുത്ത് പോയിരിക്കുന്നുവോ അത്രയ്ക്കും നമുക്ക് സുഖം കിട്ടും. അത് തീയുടെ അടുത്ത് പോയിരിക്കുമ്പോ സുഖം തീ തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നമാണ്. തീയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത് പോകുന്നവരുടെ തണുപ്പ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോ ആ സുഖം നമുക്ക് കൂടുതൽ ലഭിക്കും, അത്രേ ഉള്ളൂ.
അതില് ഭഗവാൻ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇനി ഈ രാവിലെ എഴുതി നമ്മൾ പൂജ ചെയ്യുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ ഭഗവാന് വേണ്ടിയിട്ടല്ല. ഭഗവാൻ ഇതൊന്നും ഭക്ഷിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മളുടെ ഭാവം കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഡിമാൻഡ് വെച്ചാൽ ആ ഡിമാൻഡിനനുസരിച്ച് തരും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഏ യഥാമാൻ പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യ. ആരെ എന്നോട് എന്ത് ചോദിക്കുന്നുവോ, ഏത് ഭാവത്തിൽ എൻ്റെ അടുത്ത് വരുന്നോ, അവർക്ക് അതുപോലെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അർത്ഥോ ജിജ്ഞാസുൻ അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഇവരൊക്കെ എന്നെ ഭജിക്കുന്നുണ്ട്. ചിലർ ധനത്തിന് വേണ്ടിയും, ചിലവർ പുത്രന്മാർക്ക് വേണ്ടിയും, ചിലർ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയും, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ ഭജിക്കുന്നത്. അവർ വരുമ്പോ അവർക്ക് അതൊക്കെ കിട്ടുന്നു. അതിന്റെ അർത്ഥം അവിടെ പക്ഷഭേദമുണ്ട് എന്നല്ല. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിന്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കി ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്യുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പോ നമ്മളിപ്പോ സ്വാമിമാരായിരിക്കുന്ന നമ്മളടുത്ത് ചോദിക്കുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുള്ളത്? നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് അത്യാവശ്യം ഒരു സൗകര്യങ്ങളെങ്കിലും ഉണ്ട്, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ഇപ്പൊ എവിടെയാണ്, ഇന്നിപ്പോ ഇവിടെയാണെങ്കിൽ നാളെ എവിടെയാണെന്ന് അറിയില്ല, ഒന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാം ത്യജിച്ചവരെ പോലും ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മുടെ കർമ്മവും നമ്മുടെ കർമ്മഫലവും അതിന് വരും. അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നല്ല. നേരെ മറിച്ച് ഭഗവത് ഭജനം ചെയ്യുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് നല്ലതാണ് എന്ന് കരുതും. അങ്ങനെ കരുതാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ഫലം. ആ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് കൂടുതൽ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അനുകൂല അവസരം ഉണ്ടാക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചെന്നൊരു അവസരമാണെന്നുള്ള രീതി ചിന്തിക്കാം. ഒരിക്കലും ഡിമാൻഡ് വയ്ക്കരുത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ ഇങ്ങനെ ചെയ്തു തരണം. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, അമ്പലത്തിൽ പോയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകുന്നു നിർത്തിയവരുണ്ട്, ജപം ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ജപം നിർത്തിയവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാ ഭഗവാൻ സഹായിക്കുക? ഭഗവാൻ സഹായം തരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോ, ഇയാളൊന്ന് തയ്യാറായി വരട്ടെ ഞാൻ ഫലം കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഫലം വേണ്ടാന്ന് പറഞ്ഞെല്ലാം മടക്കി വെക്കും. അപ്പൊ പിന്നെ എന്താ ചെയ്യുക, എങ്ങനെ തരിക? അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയോ നമ്മളെ ഒന്ന് നോക്കും, ഭഗവാൻ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, എല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം അതിന്റെ ഫലവും തരും. അങ്ങനെയാണ് എല്ലാ കഥകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്, അത് സത്യമാണ്. അതുകൊണ്ട് ആ ഭാവത്തിൽ കാണുക. വളരെ നല്ലൊരു ചോദ്യമാണ്, അത് ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു സാരം അറിയാൻ ഇത് ഒരു ഉപകരിക്കുന്ന ചോദ്യമാണ്.